മലയാളികൾക്ക് ഏറെ സുപരിചിതനായ സംവിധായകനാണ് വിനായകൻ. അദ്ദേഹത്തിന്റെ ഏത് ചിത്രത്തിലും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. 1999-ൽ വിനായകന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ ആകാശഗംഗ എന്ന ചിത്രം മലയാളികൾ ഒരിക്കലും മറക്കില്ല. മലയാളത്തിൽ 150 ദിവസം ഓടിയ ചിത്രം കൂടിയാണ് ആകാശഗംഗ. ചിത്രം പുറത്തിറങ്ങിയിട്ട് 25 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോഴിതാ ഒരു യുവനടൻ പിന്മാറിയിട്ടും താൻ ലോണെടുത്ത് ആകാശഗംഗ ഒരുക്കിയതിന്റെ ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് വിനായകൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ: ആകാശഗംഗ റിലീസായിട്ട് നാളെ 25 വർഷം തികയുന്നു. വെള്ള സാരിയുടുത്ത് ഏഴിലം പാലയിലെ യക്ഷിക്കഥയുടെ കാലം കഴിഞ്ഞു എന്നോട് നിരവധി നിർമ്മാതാക്കൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കെന്തോ ആ കഥ ജനം സ്വീകരിക്കുമെന്ന വിശ്വാസം തോന്നിയിരുന്നു. കഥ കേട്ട പലരും എന്നോട് മുഖം തിരിച്ചപ്പോൾ ഒടുവിൽ സ്വയം നിർമ്മാതാവിന്റെ കൂടി മേലങ്കി അണിയുവാൻ ഞാൻ തീരുമാനിച്ചു. പ്രതികാര ദുർഗിയായ യക്ഷിക്കും അവളെ തളിക്കുന്ന മേപ്പാടൻ എന്ന രാജൻ പി ദേവ് ചെയ്ത കഥാപാത്രത്തിനുമായിരുന്നു സിനിമയിൽ പ്രാധാന്യം എന്നതുകൊണ്ട് തന്നെ അന്ന് പ്രശസ്തരായിരുന്ന യുവനടനും ആകാശഗംഗയിൽ നിന്ന് പിന്മാറി. അപ്പോഴും ഈ യക്ഷിയമ്മ എന്നെ രക്ഷിക്കും എന്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. കുട്ടനാട്ടിലെ ഞങ്ങളുടെ കുടുംബമായ കോയിപ്പുറത്ത് കാവിലെ കന്യാകോളിൽ നിന്നിരുന്ന ഏഴിലം പാലയിലെ പ്രണയാർദ്രവും പ്രതികാരദാഹ്യവുമായ യക്ഷിയുടെ കഥ അമ്മ പലപ്പോഴും പറയുമായിരുന്നു. ആ കഥ തന്നെയായിരുന്നു ആകാശഗംഗയുടെ ത്രെട്ട്. ചില കാര്യങ്ങൾ നടപ്പാക്കാൻ പലപ്പോഴും വലിയ റിസ്ക് എടുക്കേണ്ടി വരും. ആകാശഗംഗയുടെ കാര്യത്തിൽ ഞാൻ അതെടുത്തു. വീട് വെക്കാൻ അനുവദിച്ച ലോൺ പോലും എടുത്ത് ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കാര്യം ഞാൻ പല ഇന്റർവ്യൂകളിലും മുൻപ് പറഞ്ഞിട്ടുണ്ട്. നായകനായി പുതുമുഖം റിയാസിനെ ആ യുവനടനു പകരം കാസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടു പോയ എന്നെ അന്ന് ഞാൻ കണ്ടിരുന്ന സ്വപ്നം പോലെ തന്നെ യക്ഷി സഹായിച്ചു. ആകാശഗംഗ സൂപ്പർ ഹിറ്റായെന്നു മാത്രമല്ല സംവിധായകനപ്പുറം നിർമ്മാതാവ് എന്ന നിലയിൽ എനിക്ക് വലിയ ലാഭവും നേടിത്തന്നു. ആകാശഗംഗ റിലീസായ 1999-ൽ തന്നെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും പ്രണയനിലാവും ഇൻഡിപെൻഡൻസും റിലീസ് ചെയ്തിരുന്നു. എല്ലാം വിജയ ചിത്രങ്ങളായിരുന്നു. അതിനടുത്ത വർഷങ്ങളായിരുന്നു കരുമാടിക്കുട്ടനും ദാദാസാഹിബും രാക്ഷസരാജാവും ഒക്കെ. പിന്നീടങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി 44 ചിത്രങ്ങൾ. ഒടുവിൽ റിലീസായ 19-ാം നൂറ്റാണ്ട് വരെയുള്ള എന്റെ സിനിമാ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സംതൃപ്തനാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാനെടുത്ത ചില ശക്തമായ നിലപാടുകളുടെ പേരിൽ എനിക്ക് കുറെ വർഷങ്ങൾ നഷ്ടമായെങ്കിലും പറയാനുള്ളത് ഏത് ദിവ്യന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയും. അതിന്റെ പേരിൽ സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞ് ഞാൻ പറഞ്ഞതായിരുന്നു സത്യമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റായാണ് ഞാൻ കാണുന്നത്. ഞാൻ ഏറ്റുമുട്ടിയത് മഹാമെരിക്കളോടായിരുന്നല്ലോ. എന്റെ മനസാക്ഷിക്ക് നേർന്ന് തോന്നിക്കുന്നതിനു വേണ്ടി ഫൈറ്റ് ചെയ്തതിന്റെ ലഹരി എനിക്കേറെ ഇഷ്ടമാണ്. അതിനിയും തുടരും. ഇതുവരെ എന്നെ സഹായിച്ച, സപ്പോർട്ട് ചെയ്ത, കൂടെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കട്ടെ. വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളുമായിട്ടാണ് ഞാൻ മിക്കപ്പോഴും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇനിയും അത്തരം സിനിമകളുമായി വരാനാണ് ശ്രമിക്കുന്നതും. അതിന്റെ പണിപ്പുരിയിലാണ്. നന്ദി.